സംസ്ഥാനത്തിനുണ്ടായ മുൻകൈ അത് ആ തരത്തിൽ നിലനിർത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏതാനും സെക്കൻഡുകൾക്കകം, ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. 5 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം സാധാരണഗതിയിൽ ആരംഭിക്കുന്നത് ഈ 5 മണിക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. വാർത്താ സമ്മേളനത്തിനായി മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. വന്നിട്ടുള്ളത് രണ്ടും കോഴിക്കോട്ടും അടുത്തയാൾ കൊച്ചിയിലും ചികിത്സയിലാണ്. 7-ാം തീയതി ദുബായിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ വിമാനത്തിലും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനത്തിലും ഉണ്ടായിരുന്ന ഓരോരുത്തർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ഇടുക്കിയിൽ ചികിത്സയിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. ഇതുവരെ 505 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 17 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 23,930 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 23,596 പേർ വീടുകളിലാണ്, 334 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 123 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 36,648 സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത്. 36,002 രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 3,475 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 3,231 നെഗറ്റീവായിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇടപെടലും പ്രതിരോധവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വിദേശത്ത് നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും ഇങ്ങോട്ട് വരുന്നവരും അവർക്ക് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണ ജാഗ്രതയോടെ തുടരണം എന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് കുടുങ്ങിയാലും കേരളീയരെ നാട്ടിലെത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പ്രവാസികളുടെ തിരിച്ചുവരവിനായി